നമ്മളെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം, ഒരു മേഖല ആസ്വദിക്കപ്പെടുന്ന സിനിമകളും സംഗീതവും ആസ്വദിക്കപ്പെടുന്ന വൃത്തികേടുകളുമാണ്. പല കുടുംബങ്ങളെയും ഏറെ അത് സ്വാധീനിക്കപ്പെട്ടു. ചിലർക്ക് സിനിമ കാണുക എന്നുള്ളത് ഒരു ലഹരിയായി മാറി. അവിടെയും അവസാനിക്കാത്ത രീതി, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട തന്റെ നടന്റെ പുതിയ സിനിമയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കട്ടൗട്ടുകൾ നിർമ്മിച്ച് മനുഷ്യൻ കുടിക്കേണ്ട പാല് പോലും ആ കട്ടൗട്ട് ആക്കപ്പെട്ട ഫ്ലക്സിന്റെ മേലെ ഒഴിക്കുന്ന രീതി, ഇറക്കപ്പെടുന്ന സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കാൻ കാത്തിരുന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി സീൽക്കാരത്തിന്റെ സിനിമാശാലകൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ, വീട്ടിലെ കേബിളിന്റെ മുൻപിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നവർ, അവിഹിത ബന്ധങ്ങളും അവിഹിത വേഴ്ചകളും മരം ചുറ്റി പ്രേമങ്ങളും അമുസ്ലിം മുസ്ലിം ഇടപാടുകളും തിരക്കഥകളായി രചിക്കപ്പെട്ടപ്പോ നമ്മളിൽ പല മക്കളും സ്വാധീനിക്കപ്പെട്ടു. അതിന്റെ പേരിലാ മക്കൾ ഒളിച്ചോടാൻ തുടങ്ങിയത്. കുടുംബത്തെ മറന്ന്, രക്ഷിതാക്കളെ മറന്ന്, അവരെ സമൂഹത്തിന്റെ മുൻപിൽ താറടിച്ച് മക്കൾ ഓരോരുത്തരും പോകുമ്പോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളോളം പലതും നമ്മളെ പഠിപ്പിക്കുന്ന ആ തോന്നിവാസമാ സിനിമയെന്ന മാധ്യമം. ആ വൃത്തികേട അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ ആരോഗ്യവും ഒഴിവു സമയവും ദൈവം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. നശിക്കാനും നശിപ്പിക്കാനും ആ കാഴ്ചകൾ പലരും നമ്മളെ സ്വാധീനിപ്പിക്കുന്നുണ്ട്. സ്വഭാവത്തിൽ പോലും സിനിമകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ സുഹൃത്തെ സഹോദര എന്ന് വിളിച്ചതിന് പകരം ഇന്ന് ചങ്കേ എന്ന് വിളിക്കാനുള്ള രീതി പോലും മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ. അത്രമാത്രം നമ്മളെ അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ നിമിഷത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ, നിങ്ങൾ എന്തൊക്കെ കേട്ടു എന്ന്. പലരുടെയും ചെവികളിൽ സംഗീതമാ, പലരുടെയും ചെവികളിൽ ആസ്വദിക്കപ്പെടുന്നത് സിനിമാ പാട്ടുകളാ. അവസാനം ചെവിട്ടിൽ തിരികെ എയർഫോണുമായി മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പാവപ്പെട്ട രക്ഷിതാവ് നെഞ്ചുവേദന അനുഭവിച്ചപ്പോ മകന്റെ വാതിലിൽ മുട്ടി വിളിച്ചു, പല തവണ മുട്ടി വിളിച്ചു, പക്ഷേ വാതില് തുറക്കുന്നില്ല. മാതാവ് ജലനിലടിച്ചു, ജനലിൽ തലകുത്തി കരഞ്ഞു, മകൻ വാതില് തുറക്കുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോ തന്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ മകൻ വാതിൽ തുറന്ന് കാല് വെച്ചത് മരിച്ച് തണുത്ത് കിടക്കുന്ന വാപ്പാന്റെ നെഞ്ചത്ത. ആ വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരുമ്മയും ബോധം കെട്ടു കിടക്കുന്നു. ആ സമയത്തായിരുന്നു പോലും ആ ചെറുപ്പക്കാരൻ കുട്ടി അവന്റെ ചെവിയിൽ നിന്നും എയർഫോൺ മാറ്റിയത്. കിടക്കുന്ന കിടപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കയറി ചെല്ലുന്ന ഓരോ സ്ഥലത്തും, വാഹനത്തിൽ പോലും നമുക്ക് പാട്ട് വേണം, ആസ്വദിക്കണം. കല്യാണ വീടാണോ, പാട്ടുണ്ടെങ്കിൽ തുള്ളും. എന്റെ അനിയന്മാരോട്, എന്റെ അനുജത്തിമാരോട്, കല്യാണ വീട്ടിൽ ആരെങ്കിലും രണ്ട് മൂളലും മൂളുമ്പോയേക്കും അതിനനുസരിച്ച് തുള്ളുമ്പോ കാണാൻ നാലഞ്ച് കുടുംബക്കാരെ ഉണ്ടാകൂ. വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ പെൺമക്കളെ നിങ്ങളെ ശപിക്കുകയാ. അന്യ പുരുഷന്റെ മുൻപിൽ മുച്ചൂടും ഇളക്കി തുള്ളുന്ന തുള്ളൽ പോലും അല്ലാന്റെ ശാപത്തിന് കാരണമാകുകയാ. ആണുങ്ങളോടും വെറൈറ്റികളായ കോലത്തിൽ ചെറുപ്പക്കാരനെയും പുതിയാപ്പിളിനെയും കൂട്ടി മുത്തുക്കൊടയും ചൂടിച്ച് കൈകൊട്ടിക്കളിപ്പിച്ച് ആനപ്പുറത്തും ശവപ്പെട്ടിയിലും ഇരുചക്ര വാഹനത്തിലും കൊണ്ടു നടക്കുമ്പോ വെറൈറ്റികളായ രീതിയിൽ രൂപം കെട്ടി നാട്ടുകാർക്ക് മുൻപിൽ ഒരു ഷോ കാണിക്കുമ്പോ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു നിലവാരമില്ലാത്തവരായിട്ടെ. അള്ളാഹു തആല നിങ്ങളെ കണക്കാക്കൂ. അവിടെയെല്ലാം നമുക്കൊരു ജീവിതത്തിൽ അഭിമാന ബോധമുണ്ടാകണം. ഓരോ രംഗത്തെ പറ്റിയും അള്ളാഹ് നിഷിദ്ധമാക്കിയത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കണം. അതിനേക്കാളും സന്തോഷമുള്ള പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും, ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി വൽ ഖൂബ. അള്ളാഹ് കള്ളെങ്ങനെ നിഷിദ്ധമാക്കിയോ, ചൂതാട്ടം എങ്ങനെ നിഷിദ്ധമാക്കിയോ, അതുപോലെ ഖൂബ സംഗീതവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യസ്തഫിസ്സു ബനീ ആദം, ആദമിന്റെ മക്കളെ അത് നശിപ്പിക്കും, തുള്ളാൻ പ്രേരിപ്പിക്കും. ലക്ഷ്യം മറന്ന് ബോധം മറന്നവർ തുള്ളും, തുള്ളാൻ തുടങ്ങിയില്ലേ. കലാലയത്തിലാണെങ്കിലും സെന്റ് ഓഫിനാണെങ്കിലും കല്യാണ പാർട്ടിക്കാണെങ്കിലും വെക്കുന്ന പാട്ടിനനുസരിച്ച് തുള്ളുമ്പോ ഓരോ രംഗത്തും മക്കളെ ആ കാഴ്ചയും ആ അഭിനയവും നിങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്, അവിശുദ്ധ മോഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാണുന്ന സിനിമ കാണുമ്പോ അതിലുള്ള പ്രണയം കാണുമ്പോ നിങ്ങൾക്കും പ്രണയിക്കാൻ തോന്നുന്നുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്. അവസാനം അതിന്റെ പേരിൽ
ഒരായുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടിയ വാപ്പാനെ നാട്ടുകാർക്ക് മുൻപിൽ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട്. പെറ്റവയറിന്റെ നോവുമായി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മാനെ കണ്ണുനീരോടെ മരണത്തിലേക്ക് തള്ളിവിടാൻ അത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് നയിക്കുന്ന, നമ്മളുടെ കുടുംബത്തെ നാണം കെടുത്തുന്ന, മറ്റു പലരുടെയും ശാപത്തിന് കാരണമാകുന്ന, ആളുകൾക്ക് മുൻപിൽ തലകുനിക്കേണ്ടി വരുന്ന, സ്വന്തം മക്കളെ ജനിപ്പിച്ചതിന്റെ പേരിൽ ജനിപ്പിക്കണ്ടായിരുന്നു എന്നു പോലും തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ മാധ്യമം നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് കാഴ്ചകൾ നിയന്ത്രിക്കണം. ഇനി എന്റെ തോന്നിവാസം എനിക്ക് വേണ്ട. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, എന്റെ ഈ മൊബൈലിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്ത് ആ കുറ്റവാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത്. പെറ്റുമ്മാന്റെ മുൻപിൽ ഇരിക്കുമ്പോ പോലും മൊബൈലുകളിൽ ബ്ലൂ ഫിലിമിന്റെ ശേഖരവുമായി ചെന്നിരിക്കുമ്പോ, ഈ സദസ്സിൽ ഇരിക്കുമ്പോ പോലും ഈ മൊബൈലുകളിലുള്ള വൃത്തികേടുമായി വന്നിരിക്കുമ്പോ, ഈ സെക്കൻഡിൽ നെഞ്ചിന്റെ ചലനം നിലച്ച് ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിച്ച് അള്ളാനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ വല്ലാഹി സത്യമാ മനുഷ്യരെ, അല്ല വെറുതെ വിടില്ല. അതുകൊണ്ട് മാറണേ മക്കളെ, എന്റെ ജീവിതം, എന്റെ കാഴ്ച, എന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. രണ്ടാമതായി കൗമാരത്തെ നശിപ്പിക്കുന്നത് അമിതമായ